ശാക്തീകരണത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ എന്ന സംഘടനയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. കുടുംബശ്രീ മുദ്രാഗീതം വഴി നമ്മുടെ നാട്ടിലേക്ക് ഒരു അംഗീകാരത്തെ കൊണ്ടുവന്ന ശ്രീകലാ ദേവയാനത്തിനെയും വിശദമായൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ തോന്നുന്നു. ഇന്നത്തെ എൻ്റെ നാടിൻ്റെ വിശേഷം ശ്രീകലാ ദേവയാനത്തിനൊപ്പം. നമസ്കാരം ചേച്ചി. നമസ്കാരം ചേച്ചി. കുടുംബശ്രീ മുദ്രാഗീതത്തിൻ്റെ പേരിൽ വള്ളികുന്നത്തിൽ നിന്നും അറിയപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് ചേച്ചി. അപ്പോൾ ഇത്തരമൊരു അംഗീകാരം തേടി വന്നതിനെപ്പറ്റി ഇപ്പോൾ ഓർക്കുമ്പോൾ എന്ത് തോന്നുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനൊരു മുദ്രാഗീതം, കുടുംബശ്രീയുടെ മുദ്രാഗീതം വിളിക്കുമെന്നോ അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളൊരു പാട്ടെഴുതാമെന്നോ അങ്ങനെ വലിയ തയ്യാറെടുപ്പുകളോടുകൂടി ഒന്നുമല്ല ഇങ്ങനൊരു സംഭവം എഴുതിയത്. ഇത് ജസ്റ്റ് സോഷ്യൽ മീഡിയ വഴി ഒരു പരസ്യം കണ്ടു, മുദ്രാഗീതം ക്ഷണിക്കുന്നു. അപ്പം നമ്മൾ സാധാരണ ഒരു ഇത് കാണുന്നത് പോലെ, പിന്നെ കുടുംബശ്രീ എന്നൊക്കെ കേൾക്കുമ്പം നമുക്കൊരു അതിനോടൊരു ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടല്ലോ. സ്ത്രീകളുടെ സംഘം പൊതുവേ എനിക്ക് ഈ സ്ത്രീ വിഷയങ്ങളിലൊക്കെ കുറച്ച് അടുപ്പം ഇഷ്ടമുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് അത് കണ്ട് അതിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്, ഒന്ന് എഴുതി നോക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതിയത്. അത് പെട്ടെന്ന് എഴുതിയതോ ഒന്നോ ഒരു മണിക്കൂർ, രണ്ട് മണിക്കൂർ എഡിറ്റിംഗ് എല്ലാം കൂടി 2 മണിക്കൂർ ഉള്ള ഒരു ഇതേ ഉള്ളൂ. അങ്ങനെ ഒരു ശ്രമമായിരുന്നു, അങ്ങനെ ശ്രമിച്ചു കുറച്ച് വരികളുണ്ടാക്കി. അതിന് കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം അങ്ങനെ മാനദണ്ഡം വെച്ച് എഴുതാൻ അറിയാവുന്ന ആളൊന്നും അല്ല ഞാൻ, പക്ഷേ എന്നാലും അത് നോക്കിയിട്ട് കുറച്ച് ലൈനുകളൊക്കെ എഴുതി ഉണ്ടാക്കി ഹസ്ബൻഡിനെ കാണിച്ചു. ഹസ്ബൻഡ് പറഞ്ഞ് അയച്ചു നോക്ക്, പിന്നെ ഇതിന് അവാർഡ് കിട്ടും എന്നുള്ള ഇതിലൊന്നും അല്ല, അയച്ചു നോക്ക്, സെലക്ട് ചെയ്യുമെന്നും വിചാരിച്ചിട്ടില്ല, അയച്ചു നോക്കും. നമ്മളതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നൊരു വലിയ സന്തോഷമുള്ള കാര്യമായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അയച്ചതാ. ലാസ്റ്റ് ഡേറ്റിൽ നമ്മൾ അയച്ചു. അയച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഉള്ളതുപോലെ അതങ്ങ് വിട്ടു, പിന്നെ അതിനെക്കുറിച്ച് ഓർക്കുന്നതോ ഒന്നുമില്ല. പെട്ടെന്നാണ് ഒരു ദിവസം ഇതുപോലെ ജില്ലാ മിഷനല്ല സ്റ്റേറ്റ് മിഷനിലുള്ള രതീഷ് എന്ന് പറഞ്ഞൊരു സാറുണ്ട്, പ്രോഗ്രാം ഓഫീസറാണ്. പുള്ളി എന്നെ വിളിച്ചതാണ്. പക്ഷേ എനിക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ റേഞ്ചിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് അവർ മിഷനിൽ നിന്ന് ഒരുപാട് തവണ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. റേഞ്ചിൻ്റെ പ്രശ്നം കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് നമ്മളെ അല്ലാതെ ആൾക്കാരൊക്കെ വിളിക്കുമല്ലോ, മിഷനിൽ നിന്നാണെന്ന് ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു ഓർമ്മ നമുക്ക് വരുന്നില്ല തന്നെ. അല്ല, ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്നും നമുക്കറിയത്തില്ല എന്നേ ഉള്ളൂ. അല്ലാതെ അത് സർക്കാർ എടുക്കുമെന്നോ പാട്ടാക്കുമെന്നോ അല്ലെങ്കിൽ ഇതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നോ ആരാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നോ ഒന്നും നമുക്കറിയത്തില്ല. വിളിച്ചിട്ട് പിന്നെ വീണ്ടും ഒരു ദിവസത്തിന് ശേഷമാണ് എൻ്റെ ഫോണിൽ മെസ്സേജ് വരുന്നത്, നിങ്ങൾ ഫോണൊന്ന് അറ്റൻഡ് ചെയ്യുമോ, ഞാൻ പിന്നെ ഇതുപോലെ സ്റ്റേറ്റ് മിഷനിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ തിരിച്ച് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇന്നും നിങ്ങളാണ് സെലക്ട് ആയിട്ടുള്ളത്, ഇത്രയും രചനകളിൽ നിന്നാണ്, 351 രചനകളിൽ നിന്നാണ് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 351 രചനകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു, അങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നിട്ടാണ് അവർ പറയുന്നത് KS ചിത്രയാണ് പാട്ട് പാടുന്നത്, ശ്രീവത്സൻ ജയമേനോനാണ് സംഗീതം കൊടുക്കുന്നത്. ഇദ്ദേഹം കേട്ടെങ്കിലും നമുക്ക് എനിക്കെന്തിനും പ്രത്യേകിച്ചും തോന്നിയില്ല. അതിൻ്റെ ഒരു സീരിയസ്നെസ്സോ അല്ലെങ്കിൽ ഇതൊരു വലിയ കാര്യമാണെന്നുള്ള ഇതോ ഒന്നും നമുക്കറിയത്തില്ല. എനിക്കന്നേരം അത് ഞാൻ മനസ്സിലാക്കിയില്ല. അപ്പോഴുള്ള ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അമ്മയോട് മോളോടും ഒക്കെ പറഞ്ഞപ്പം, അപ്പം പിന്നീടുള്ള സംസാരത്തിലാണ് ഇത് ഇത്രയും വലിയ അംഗീകാരമാണെന്നും ഞാൻ ഇങ്ങനെയാണല്ലോ ഇത്രയും ആൾക്കാർ KS ചിത്രയൊക്കെ നമ്മുടെ പാട്ടും നമുക്ക് ഇവരായിട്ടൊന്നും യാതൊരു നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ലല്ലോ ഇവർ നമ്മളുടെ നമ്മൾ എഴുതിയ അക്ഷരങ്ങൾ വായിക്കുന്നൊന്നും. അപ്പൊ അങ്ങനെ
പിന്നെ അത് ചർച്ച ചെയ്താണ് ഞങ്ങൾ അതിനകത്തിൽ അതൊരു അത് റിയലൈസ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സംഭവമാണ്, ഇതിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നുള്ളത്. പിന്നെ പിറ്റേ ദിവസം മുതൽ അന്ന് നമ്മൾ ഇത് അവർ പിന്നെ അതിൻ്റെ രജത ജൂബിലി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് അത് ഒരു ദിവസം ഉണ്ടായിരുന്നു, പ്രഖ്യാപിക്കുന്ന ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അവാർഡ് ആർക്കാണെന്നൊന്നും പുറത്ത് വിട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ആരോടും പറയരുത്, വീട്ടിലുള്ളവരോട് മാത്രമേ പറയാവൂ എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഇത് സത്യമാണോ ഒന്നും ഉറപ്പിക്കാത്തത് കൊണ്ട് നമ്മൾ ആരോടും പറഞ്ഞൊന്നുമില്ല, മനസ്സിൽ വെച്ച് രണ്ട് ദിവസം. പിന്നെ ഓരോരുത്തർ അറിഞ്ഞ്, എനിക്ക് തോന്നുന്നു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ ഇവർ സർക്കാരിൻ്റെ നിർദ്ദേശം കൊടുക്കും തോന്നി, ഇന്ന ആൾ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രേഖാമൂലം അവർക്കിത് വന്നു. അപ്പം അങ്ങനെ പിന്നെ എല്ലാ ഓരോരുത്തർ കാണാൻ വന്ന് ഈ പറയുന്ന പോലെ ചോദിക്കാനും പറയാനും സന്തോഷം അറിയിക്കാനും ഒക്കെ വന്ന് 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 പിന്നെ അതിൻ്റെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോകുന്നു. ഒരു മുദ്രാഗീതം എന്ന് പറയുമ്പോൾ അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഇപ്പം ഇന്ന് എഴുതി വെച്ച് നാളെ കടന്നു പോകുന്ന ഒന്നല്ല, ഇനി കുറേ കാലത്തോളം അത് ചേച്ചിയുടെ പേരിൽ തന്നെ നിലനിൽക്കുകയാണ്. അതൊരു റെക്കോർഡാണ്. ഇത് പറഞ്ഞതുപോലെ കെ എസ് ചിത്ര പാടുന്നു, അങ്ങനെ ഒട്ടും മറക്കാനാവാത്ത കുറേ അധികം അനുഭവങ്ങളാണ്. അപ്പോൾ ഒരു സാഹിത്യകാരി എന്നുള്ള രീതിയിലേക്ക് ചേച്ചിയുടെ മനസ്സ് നേരത്തെ സഞ്ചരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിൽ അഭിരുചിയുണ്ടോ, എങ്ങനെ ആ ഒരു എഴുത്തിൻ്റെ ലോകത്തോട്ടെത്തി? എഴുത്തിൻ്റെ ലോകത്തോട്ടൊന്നും എല്ലാവരും ചോദിക്കും, ചെറുതിലേ എഴുതുമായിരുന്നോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. പക്ഷെ അങ്ങനെ എനിക്ക് അങ്ങനെ പറയത്തക്ക എഴുത്തുകളൊന്നും ചെറുപ്പത്തിലൊന്നും ഉണ്ടായിട്ടേ ഇല്ല. അഥവാ എഴുതിയിട്ടുണ്ടെങ്കിലും അതിനെ ഒരു സീരിയസ് ആയിട്ട് എടുക്കാനും ആരുമില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിലൊന്നും ഉള്ളവരാരും അങ്ങനെ സാഹിത്യത്തിനോട് അഭിരുചിയുള്ളവരോ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി നിൽക്കുന്നവരോ അങ്ങനൊന്നും അല്ല. നമ്മൾ അഥവാ എഴുതിയാലും അതുകൊണ്ട് കാണിച്ചാലും, നമ്മൾ കവിത എഴുതി എന്ന് പറഞ്ഞാൽ ആ കവിത എഴുതിയോ, അത്രയ്ക്കുള്ള പിന്നെ അന്തരീക്ഷമൊക്കെ ഉള്ള സാഹചര്യങ്ങളും അത്രയും കുറവായിരുന്നു പണ്ട് ആ ഒരു സമയത്ത്. പിന്നെ നമ്മളത് അഥവാ നമ്മൾ എഴുതിയിട്ടില്ല, തീരെ എഴുതിയിട്ടില്ലെന്നല്ല, ചില അത് കവിതകളൊന്നുമല്ല, ഇങ്ങനെ കഥകളൊക്കെ ചെറിയ ഒന്നോ രണ്ടോ എണ്ണോ ഒക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒക്കെ ഇങ്ങനെ നമ്മളാരും കാണാതെ, നമ്മൾ ഭയങ്കര നാണക്കേടാണ് അത് പുറത്ത് കാണിക്കാൻ, നമ്മളിങ്ങനെ എഴുതി എന്നൊക്കെ പറയാൻ. അപ്പം ഇതാരും കാണാതെ വെച്ചിരുന്നു, പിന്നില്ല നമ്മൾ പുസ്തകമൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതൊക്കെയൊക്കെ പോയി എന്നുള്ളത്. അപ്പോൾ കുറേ വിലപ്പെട്ട രചനകൾ ചിലപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടാകാൻ സാധ്യത. അതൊന്നും അത്ര വിലപ്പെട്ട രചനകളൊന്നും അല്ലായിരുന്നു. അതൊരു സാഹിത്യകാരിയുടെ എളിമയാണ്. പിന്നെ അഭിരുചി ഇതിലാണ് കുറച്ച് ഇഷ്ടം, ഇതിനോടൊന്നും മറ്റ് മേഖലകൾ എന്തൊക്കെ, കഥ എഴുതുമെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞു, സീരിയസ് ആയിട്ടല്ല എന്നുണ്ടെങ്കിലും കഥയോട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ മറ്റ് ഏതൊക്കെ മേഖലകളോടാണ് താല്പര്യമുള്ളത്? ഞാൻ ഈ പിന്നെ മുദ്രഗീതം എന്നുള്ള അംഗീകാരം കിട്ടുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് എഴുതുന്ന ആളായിരുന്നു. അത് കവിതകളായിരുന്നു കൂടുതലും എഴുതിക്കൊണ്ടിരുന്നത്, പിന്നെ ലേഖനങ്ങൾ, പിന്നെ അങ്ങനെയുള്ള പിന്നെ സാമൂഹിക വിഷയങ്ങളിലൊക്കെ ഉള്ള ഇടപെടലുകൾ, അത്തരത്തിലുള്ള എഴുത്തുകൾ എഴുതുമായിരുന്നു. പിന്നെ സ്ത്രീ വിഷയങ്ങളിലായിരുന്നു കൂടുതൽ എനിക്ക്, ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ വലിയ ഇഷ്ടമാണ് ഈ സ്ത്രീ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നതിനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും പിന്നെ അവർക്ക് ഇതായിട്ട് ഫേവറായിട്ട് എഴുതുന്നതിനൊക്കെ. അപ്പം അത്തരത്തിലുള്ള എഴുത്തുകളൊക്കെ മുൻപ് തന്നെ സോഷ്യൽ മീഡിയ ഞാൻ സജീവമായപ്പം തന്നെ ഉണ്ടായിരുന്നു. ആ എഴുത്തിലൊക്കെയാണ് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു സ്ത്രീപക്ഷ രചയിതാവിനെ ഒരു പക്ഷേ ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? അതെ, ഇപ്പോഴും എൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചായിരുന്നു, അതും സ്ത്രീപക്ഷ രചനകൾ തന്നെയാണ്, അതിനകത്തിലും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അല്ലാത്തതുണ്ട് എങ്കിൽ പോലും സ്ത്രീപക്ഷമായിട്ടുള്ളതാണ്, അതാണ് മുന്നിൽ നിൽക്കുന്നത്. ഈ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് ആശ്വാസം കൊടുക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അവരെ സാമ്പത്തികമായിട്ടാവട്ടെ, ഒരു കൂട്ടായ്മയായിട്ടാകട്ടെ, അവരെ ഒരു വീട്ടിൽ നിന്നും കുറച്ചൊന്ന് ഉയർത്തിക്കൊണ്ട് പോയി അവർക്കൊരു വഴി തുറന്നു കൊടുക്കാനുള്ളൊരു സാധ്യതയുള്ള സംരംഭമാണ്. അപ്പോൾ തുടക്കം ചേച്ചിയുടെ രചന വെളിച്ചം കാണുന്നതിൻ്റെ തുടക്കം കുടുംബശ്രീയുടെ ഒരു മേഖലയാണെന്ന് പറഞ്ഞാൽ, അത് ബോധപൂർവം തിരഞ്ഞെടുത്തതായിരുന്നു, അതോ അത് ഈ പറഞ്ഞ പോലെ മനസ്സിലൊരു സ്ത്രീപക്ഷ എഴുത്തുകാരി ഉള്ളത് കൊണ്ട് അത് അതിലേക്ക് അങ്ങ് എത്തിച്ചേർന്നതായിരുന്നു? അല്ല, ബോധപൂർവം തിരഞ്ഞെടുത്തതൊന്നുമല്ല. പക്ഷേ പിന്നെ എനിക്ക് തോന്നുന്നത് എനിക്കിങ്ങനെ അഭിമാനിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഞാൻ സ്ത്രീപക്ഷ എഴുത്തുകാരിയാണ്, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ഇഷ്ടം സ്ത്രീകളെക്കുറിച്ച് എഴുതാനും സ്ത്രീകളുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ എഴുതാനാണ് എന്നുള്ളത് കൊണ്ട് തന്നെയല്ല ഇത്രയും വലിയ ഒരു സംഘടനയുടെ, സംഘടനാ സംവിധാനമാണല്ലോ കുടുംബശ്രീ എന്ന് പറയുന്നത്, സംഘടനയുടെ ഭാഗമാവുകയും അതിൽ നിന്ന് ഒരു വലിയ നേട്ടം, ഒരു പ്രധാനപ്പെട്ട നേട്ടം ഉണ്ടാവുകയും ചെയ്തത് എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കും. അത് എനിക്ക് അല്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഒരു കവിത എഴുതി എവിടെ എവിടെയെങ്കിലും അയച്ചു കൊടുത്ത്
ഒരു അവാർഡ് കിട്ടുക എന്നുള്ളതിനെക്കാട്ടിലും പിന്നെ കൂടുതൽ അഭിമാനം ഇതുപോലെ ഒരു വലിയ സ്ത്രീ സംഘടനയുടെ മുദ്രഗീതം എഴുതി അത് എന്നും അവർക്ക് പാടണമെന്ന് എനിക്ക് തോന്നുന്നു. മിഷൻ്റെ ഓർഡർ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാ കുടുംബശ്രീ യോഗങ്ങളിൽ, എല്ലാ കുടുംബശ്രീ യോഗങ്ങളെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയിലും കുടുംബശ്രീ യോഗങ്ങൾ കൂടുതലല്ല, അപ്പോൾ എല്ലാ യോഗങ്ങളിലും ഈശ്വര പ്രാർത്ഥനയ്ക്ക് പകരം മുദ്രഗീതം ചൊല്ലിക്കൊണ്ട് വേണം, അവരുടേതായ രീതിയിൽ ചൊല്ലിക്കൊണ്ട് വേണം യോഗങ്ങൾ തുടങ്ങുവാൻ എന്നുള്ളത്. അപ്പം ഞാൻ അഭിമാനിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ കേരളത്തിലുള്ള എത്ര കുടുംബശ്രീകളുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത്രയും കുടുംബശ്രീകളും എല്ലാ ഞായറാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ഞാനിരുന്ന് എഴുതിയ പാട്ട് ഇത്രയും പെണ്ണുങ്ങൾ എല്ലാവരും ഒരു നിമിഷത്തേക്കെങ്കിലും അതിൽ പാടുക എന്നുള്ളത് അതെനിക്ക് വലിയ അഭിമാനം തന്നെയാണ്. എനിക്ക് തോന്നുന്ന ഇതിൽ അപ്പുറമുള്ള ഒരു അഭിമാനമൊന്നും ഞാൻ ഇനി എന്ത് ഇതാണെന്ന് പറഞ്ഞാലും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് തന്നെയാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഈ രചനയിൽ. പിന്നെ പറയാനുള്ളൊരു കാര്യം, മുദ്രാഗീതത്തിൻ്റെ അവാർഡ് കിട്ടി എന്നറിയും അറിഞ്ഞതിന് ശേഷമായാലും പാട്ടായിട്ടാണ് നമ്മളെല്ലാവരും കേട്ടത്. അപ്പോൾ അതിൻ്റെ വരികളിൽ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ടാവുമല്ലോ. അപ്പോൾ ആ വരികളിലോട്ട് എത്തിച്ചേർന്ന ഒരു എഴുത്തുകാരി ഒരു വരി തിരഞ്ഞെടുക്കുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ടാവും, മനസ്സുണ്ടാകും, എന്തൊക്കെയോ സാഹചര്യങ്ങളെ കൂട്ടിക്കൊഴിച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ വരികളിലൂടെ ചെറുതായിട്ടൊന്ന് സഞ്ചരിക്കാമോ? അത് പിന്നെ വരികളിലൂടെ അതിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ ഒരു മാനദണ്ഡമോ എൻ്റെ മനസ്സിലുണ്ടായ ഒരു മാനദണ്ഡമോ അല്ല. അവർ ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചപ്പം തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരുമയെ, കുടുംബശ്രീ എന്ന് പറയുമ്പോൾ ഒരുമയാണല്ലോ, ഒരുമയെ സൂചിപ്പിക്കുന്നതായിരിക്കണം, അതിനകത്തിൽ പിന്നെ ജെൻഡറുകളൊന്നും വെളിപ്പെടുത്തുന്ന രീതിയിൽ ഉള്ളതാകരുത്. ഇപ്പം സ്ത്രീകളുടെ രചനയാണെങ്കിൽ പോലും ഇപ്പം സ്ത്രീകളുടെ രചന എന്ന് പറയുമ്പോൾ എല്ലാവരും സ്ത്രീ എന്ന വാക്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ പെണ്ണെന്ന വാക്ക് ഉപയോഗിക്കുക, പെണ്ണെഴുത്ത്. അപ്പൊ എനിക്ക് തോന്നുന്നു അവരുദ്ദേശിച്ചത് അങ്ങനെ നമ്മൾ പിന്നെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള മാനദണ്ഡം അങ്ങനെ ആയിരിക്കണം. പിന്നെ അതിൽ പിന്നെ രാഷ്ട്രീയം, മതം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വരരുത്, ഇങ്ങനെ കുറച്ച് മാനദണ്ഡങ്ങൾ അവർ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ഞാൻ മനസ്സിലാക്കിയിട്ട് അത് വെച്ചിട്ടാണ് വരികൾ ഉണ്ടാക്കിയത്. പിന്നെ വരികൾ എങ്ങനെയോ അങ്ങ് വന്നു, അല്ലാതെ നമ്മൾ ഞാനതിനെ ഇന്ന ഇന്ന വാക്കുകളോ അല്ലെങ്കിൽ ഇന്ന വരികളോ അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്ത് എഴുതി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അന്നേരം വന്ന ഇതിൽ അത് അടുക്കി അങ്ങ് വെച്ച്, വലിയ എഡിറ്റിംഗ് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നീട് പാട്ടായിട്ട് കേട്ട സമയത്ത് നമ്മളുടേതല്ലാത്ത കോൺട്രിബ്യൂഷൻസ് വല്ല അതിനകത്ത് എഡിറ്റ് ചെയ്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒരക്ഷരം പോലും ഇല്ല, വ്യത്യാസമില്ലായിരുന്നു. അതും വലിയൊരു അച്ചീവ്മെന്റ് ആണെന്ന് തോന്നുന്നു. കുറെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടാണ് സാധാരണ. അത് അവർ പറഞ്ഞായിരുന്നു എന്നോട്, അവർ വിളിച്ചിപ്പം തന്നെ പറഞ്ഞായിരുന്നു അവർ ഇങ്ങനെ ഈ 351 രചനകളും അവർ നല്ലപോലെ ശ്രദ്ധിക്കുമല്ലോ. അപ്പം ശ്രദ്ധിച്ചപ്പം പിന്നെ അവർക്ക് ഇതിനകത്ത് നമ്മൾ എഴുതിയ ഈ പാട്ടിനകത്തിൽ നിന്ന് ഒരക്ഷരം പോലും മാറ്റേണ്ടതായിട്ടോ ഒന്നും സംവിധായകന് ഈ സംഗീത സംവിധാനം ചെയ്ത ആൾക്ക് വന്നിട്ടില്ല എന്നുള്ളത് വലിയ ഒരു കാര്യമാണെന്ന് അവരിങ്ങനെ നമ്മളോട് പറഞ്ഞായിരുന്നു. നമുക്ക് സന്തോഷം. ഞാൻ ഒന്നും കൂടെ എടുത്തു ചോദിച്ചു, സാധാരണഗതിയിൽ നമ്മൾ അയക്കുന്ന എല്ലാം ഏതെങ്കിലും ഒരു എഡിറ്റോറിയൽ ബോർഡ് ഒന്ന് കട്ടാൻ പേസ്റ്റൊക്കെ ചെയ്തതാണ്, പക്ഷേ ഒരു വരി പോലും മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പൂർണ്ണമായിട്ടുള്ള രചനയായിരുന്നു. ആ വരികളും ഓർമ്മ ഉണ്ടോ നമുക്ക്, ഈ ശബ്ദത്തിൽ നിന്ന് ഈ വ്യക്തിയിൽ നിന്ന് തന്നെ ഒന്ന് കേൾക്കാൻ? വരികൾ എനിക്ക് ഓർമ്മ ഉണ്ട്, പക്ഷേ ഞാനത് ഈണത്തിന് ചൊല്ലണമെന്നില്ല, ഞാനത് ചൊല്ലുന്നില്ല, എഴുതിയ ആളിന്റെ കയ്യിൽ ഞാൻ ചൊല്ലുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ചൊല്ലത്തില്ലെന്ന് വിചാരിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. എന്ന് വെച്ചാൽ അത് KS ചിത്ര പാടിയതാണ്, ഇപ്പൊ എല്ലാരും ചൊല്ലുന്നുണ്ട്. അതിന്റെ സംഗീതം ഭയങ്കര ഡീപ്പായിട്ട് ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ അദ്ദേഹം ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് ഈ പാട്ട് കേൾക്കുമ്പോഴേ എവിടെ നിന്ന് കേട്ട് കഴിഞ്ഞാലും പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കും ആളുകൾ, അത് ഏറ്റു പാടാനും ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ എനിക്കത് ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ ആ KS ചിത്രയുടെ ആ സംഗീത സംവിധായകന്റെ ആ ഈണത്തെ എന്താ അത് പ്യുവറായിട്ട് വെക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ? അങ്ങനെയല്ലാതെ അവർ ചെയ്തു വെച്ചേക്കുന്ന പോലെ അല്ലാതെ, നമ്മൾ കുടുംബശ്രീയും പാടുക എന്നുള്ളതല്ലല്ലോ, അല്ലാതെ ഒരു പൊതു ഇടത്തിൽ അവർ ചെയ്തേക്കുന്ന രീതിയിലല്ലാതെ വേറൊരു രീതിയിൽ ചെയ്യാനായിട്ട് എനിക്ക്. കുടുംബശ്രീയുടെ മുദ്രഗീതം രചിച്ച് സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ നമ്മുടെ നാട്ടുകാരിയും ചുനക്കര സ്വദേശിനിയുമായ ശ്രീമതി ശ്രീകലാ ദേവയാനം രചിച്ച് വാനമ്പാടി ശ്രീമതി KS ചിത്ര ആലപിച്ച് ഗാനത്തിന്റെ നൃത്താവിഷ്കാരം അവതരിപ്പിക്കുന്നതിനായി ടീമിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കാണണമിനി നാം കിനാവിലെല്ലാം
കുടുംബം ഒരു അടിത്തറയാണല്ലേ. അപ്പോൾ ചേച്ചി ഒരു ഇത്തരത്തിലുള്ളൊരു കവിത എഴുതാനും കുറച്ചു മുമ്പ് ഹസ്ബൻഡ് അതിനെ നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്തു, പിന്നീട് നിങ്ങൾക്കിത് റിയലൈസ് ചെയ്ത് വരാൻ തന്നെ, ചേച്ചി ഇത് റിയലൈസ് ചെയ്ത് വരാൻ തന്നെ ഫാമിലിയുടെ കുറേ അധികം സമയത്തെ ഒരു സംഭാഷണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉറപ്പായും ഒരു ഫാമിലിയുടെ ശക്തമായിട്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കുമല്ലോ, എഴുത്തിൻ്റെ കാര്യത്തിലാവട്ടെ ചേച്ചിയുടെ മറ്റു പ്രൊഫഷൻ്റെ കാര്യത്തിലാകട്ടെ. അപ്പോൾ ഫാമിലിയെ പറ്റി ഈ ഒരു നമ്മുടെ ഈ ഒരു കവിതയിൽ മാത്രമല്ല, അല്ലാതെ ഫാമിലിയെ പറ്റി എന്തൊക്കെയാണ് പറയാനുള്ളത്, എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? ഹസ്ബൻഡ് അജയ് ശങ്കർ, മകള് ദേവയാനി പ്ലസ് ടുവിന് പഠിക്കുന്നു. ഇപ്പം ഹസ്ബൻഡ് ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി അവിടെ ലാൻഡ്സ്കേപ്പിംഗ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. കോവിഡ് സമയത്ത് തിരിച്ചു വന്നിപ്പം വീണ്ടും പോയിട്ടുണ്ട്. അദ്ദേഹം എന്ന് പറയുമ്പോൾ എഴുത്തും ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്നേക്കാൾ കൂടുതൽ താല്പര്യമുള്ള ആളാണ്. എഴുതുകയും ചെയ്യും, നല്ല വായനയൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എഴുതുമെന്നൊന്നും പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. ഇടയ്ക്ക് സോഷ്യൽ മീഡിയയൊക്കെ വന്നതിന് ശേഷം ഞാൻ എഴുതാനൊക്കെ തുടങ്ങിയത്. പക്ഷേ എഴുതും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പം, ആളുകളൊക്കെ എഴുതുന്നതൊക്കെ അംഗീകരിക്കുന്നുണ്ടെന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പം പുള്ളിക്ക് ഭയങ്കര ആവേശമായിരുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യാനും, അല്ലെങ്കിൽ എഴുതണം എഴുതണം എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ എഴുതുന്ന കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ 100% പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ലല്ലോ എഴുതുന്നത്. അത് തിരുത്തി തരാൻ, അല്ലെങ്കിൽ പോരായ്മകളുണ്ടെങ്കിൽ പറയാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന് പറയാൻ, പ്രസിദ്ധീകരിക്കണമെന്ന് പറയാൻ, ഇത് ഈ പിന്നെ മുദ്രഗീതം തന്നെ അയച്ചു കൊടുത്തത് അദ്ദേഹമാണ്. ഞാൻ എഴുതി എന്നേ ഉള്ളൂ. ഒരു പക്ഷേ എനിക്ക് പൊതുവേ കുറച്ച് മടിയുള്ള ആളായതുകൊണ്ട് അത് എഴുതി വെച്ചിരുന്നാലും ഞാൻ ചിലപ്പം അയച്ചു കൊടുക്കണമെന്നില്ലായിരുന്നു. പുള്ളിയാണ് സ്പീഡ് പോസ്റ്റിൽ അയച്ചു കൊടുത്തത്. അപ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണയും പ്രോത്സാഹനവും, ബെറ്റർ ഹാഫ് അല്ലേ. അതെ അതെ, പ്രത്യേകിച്ച് എഴുതുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് മിസ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. നമ്മൾ കൂടെ നിൽക്കുന്നവരുടെ സപ്പോർട്ടാണ് ഒരുപാട് പേര് മിസ് ചെയ്യുന്നത്. അപ്പോൾ ലക്കി എന്ന് പറയാല്ലേ. അതെ. ബാക്കി കുടുംബത്തിലുള്ള മറ്റുള്ള ആൾക്കാർ, മോള് അവള് പ്ലസ് ടുവിന് പഠിക്കുന്നു, VVHS സ്കൂളിലാണ് പഠിക്കുന്നത്. അവളും അവളങ്ങനെ എഴുതുന്ന ആളൊന്നുമല്ല, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരിക്കാം നമ്മൾ എഴുതുമ്പം. അവളും നല്ല പ്രോത്സാഹനം തന്നെയാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ അവള് പറഞ്ഞു, എൻ്റെ മനസ്സിലിപ്പോഴും ഇങ്ങനെ ഇതായി നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര പ്രൗഡാണെന്ന്. അവള് ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ ഇത് ഒരു അംഗീകാരം കിട്ടിയപ്പം ഞാൻ വളരെ പ്രൗഡാണെന്ന് അവൾ കൂട്ടുകാരുടെ അടുത്ത് പറയാൻ പറ്റി. അതുപോലെ സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സിനെ, എല്ലാവരുടെ ഇടയ്ക്ക് സ്പെഷ്യലായിട്ട് നിൽക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ അംഗീകരിക്കപ്പെടുന്ന ഒരു സന്തോഷം അത് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധിച്ചു ഈ ഒരു അവസരത്തിലൂടെ തന്നെ. ചേച്ചിയുടെ ഒരു പുസ്തകം ഇറങ്ങിയതായിട്ട് അറിഞ്ഞു. അപ്പോൾ അതിലും അധികമായി സ്ത്രീപക്ഷ രചനകളെ പറ്റി തന്നെയാണ് പറഞ്ഞതെന്നും കുറച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ എഴുത്തിനെ പറ്റി, അതിൻ്റെ വിശേഷങ്ങളെ പറ്റി. പുസ്തകത്തിൻ്റെ പേര് നാരായണി എന്ന കറവക്കാരി എന്നാണ്. അതിൽ ഉള്ള ഒരു കവിതയുടെ പേരാണിത്. ഒരു 50 കവിതകൾ സെറ്റ് ചെയ്തിരിക്കുന്ന പുസ്തകമാണ്. പ്രകാശനം ചെയ്തത് കുരീപ്പുഴ ശ്രീകുമാർ സാറാണ്. പ്രകാശനം ചെയ്തത് ശീതൽശ്യാമാണ്, ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ്. കുരീപ്പുഴ ശ്രീകുമാർ സാറായിരുന്നു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ വലിയ ഒരു പ്രോഗ്രാമായിട്ടാണ് നടന്നത്. ഈ അവാർഡിനൊക്കെ ശേഷമാണ്, സ്കൂളിൽ വെച്ച്, VVHS സ്കൂളിൽ വെച്ചാണ് നടന്നത്. ഒരുപാട് ആളുകൾ പങ്കെടുത്ത്, നമുക്ക് വലിയ സന്തോഷവും അംഗീകാരമൊക്കെയാണ്. അങ്ങനെ പുസ്തകം ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് സുജിലി പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള പബ്ലിക്കേഷനാണത് പ്രസിദ്ധീകരിച്ചത്. ചേച്ചി ഒരു സ്ത്രീപക്ഷ എഴുത്തുകാരി ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു മേഖലയിലേക്ക് തിരിയാനുണ്ട്, ആ ഒരു ചിന്തയിലേക്ക് തിരിയാനുള്ള ഉണ്ടായ കാരണം എന്നാണ്? ഒരു പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളൊരു തോന്നലാണോ, അതോ ഈ അതിജീവിച്ച് ഒരു അങ്ങനെ മുന്നോട്ട് വരുന്ന ഒരു കഷ്ടം, ആ ഒരു പ്രവർത്തനം കണ്ടിട്ടാണോ? അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് മനസ്സ് മാറാനുണ്ടായ കാരണം എന്താ? കാരണം അതിൽ നിന്നാണല്ലോ ഈ അവാർഡ് പുസ്തകങ്ങളടക്കമുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു സംസാരിച്ചതിൽ നിന്നും കണക്റ്റഡ് ആണ് ഇതെല്ലാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചിന്തയിലേക്ക് മനസ്സെങ്ങനെ എത്തി? അതിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് ചേച്ചിയുടെ? അത് മുൻപെന്ന് പറയുമ്പോൾ എനിക്കിപ്പം സ്ത്രീപക്ഷം എന്തോ ആണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഇതുപോലെ സ്ത്രീപക്ഷ രചനയുണ്ട്, അതിനെ അങ്ങനെയാണ് പറയുന്നത്, അത്രയ്ക്ക് അത്ര അങ്ങനെയൊന്നും ശ്രദ്ധിക്കുന്ന ആളെ അല്ലായിരുന്നു ഞാൻ. ശ്രദ്ധിക്കാനുള്ള ചുറ്റുപാടുകളും ഒന്നും ഇല്ലായിരുന്നു താൻ. പക്ഷേ പിന്നീട് പിന്നെ ഈ ചെറിയ വായനകളും ചെറിയ ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ, ഈ സ്ത്രീകളുടെ മാത്രം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ചെന്ന്
അംഗമാകുകയൊക്കെ ചെയ്ത്. അങ്ങനെ ഈ ഫേസ്ബുക്കിൽ നിന്നൊക്കെ കിട്ടിയ സുഹൃത്തുക്കളൊക്കെ കോമൺ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരൊക്കെ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. അവരുടെ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തപ്പം സ്ത്രീ ഗ്രൂപ്പുകളായതുകൊണ്ട് പിന്നെ അതിൽ ചർച്ച ചെയ്യുന്നതൊക്കെ സ്ത്രീ വിഷയങ്ങളായിരിക്കും. അതിൽ തന്നെ ഇപ്പം നമ്മളൊന്നും എനിക്കൊന്നും പിന്നെ ഊഹിക്കാൻ പറ്റാത്ത ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ള ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പം ഇതിലൊക്കെ ഇങ്ങനെ സ്ഥിരം ഇത് വായിച്ച് അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്ത് എന്നിട്ട് നമ്മളുടെ ഉള്ളിലൊരു സ്പാർക്ക് ഉണ്ടാകുമല്ലോ. അപ്പം അങ്ങനെയാണ്, അല്ലാതെ നമ്മൾ സ്ത്രീപക്ഷരചന എഴുതണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ചേർന്ന് നിൽക്കണമെന്നോ ഉള്ള ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ല. അങ്ങനെയായി, അങ്ങനെ സുഹൃത്തുക്കൾ ഒരുപാട് അവിടെ നിന്ന് കിട്ടി. അങ്ങനെ എഴുതാനുള്ള ധൈര്യം സ്ത്രീ ഗ്രൂപ്പുകളിലാവുമ്പോൾ നമുക്ക് എന്തും അവിടെ കൊണ്ട് നമ്മൾ എഴുതുന്ന എന്തും അവിടെ കൊണ്ട് ഇടാവല്ലോ. നമ്മുടെ ഒരു സ്ഥലമെന്നൊരു തോന്നല് അവിടെ ഇടുകയും ചെയ്യാം. നല്ല പ്രോത്സാഹനമായി. ചില ആളുകളൊക്കെ പറഞ്ഞിട്ട് സ്ത്രീ ഗ്രൂപ്പുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും അടിയായിരിക്കും, ബഹളമായിരിക്കും എന്നൊക്കെയുള്ള ചില നെഗറ്റീവ് ഇതൊക്കെ കാണാറുണ്ട്. പക്ഷെ എനിക്കങ്ങനെ നമുക്ക് വേണ്ടത് മാത്രം എടുക്കുക എന്നുള്ള രീതിയിൽ എനിക്കങ്ങനെ മോശം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ എനിക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ കിട്ടിയിട്ടുമുണ്ട്. എനിക്ക് ഞാൻ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടവരാണ് സുനിതാ ദേവദാസ് എന്നൊക്കെ പറയുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ. പിന്നെ വലിയ അടുപ്പമുണ്ട് അവരൊക്കെയാണ്. ഞാനൊരു കവിതയൊക്കെ എഴുതിയിട്ടപ്പം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതിക്കൂടാ എന്ന് നമ്മളോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിനെ പിന്തുടർന്നാണ് നമ്മൾ ഇത് എഴുതാൻ തുടങ്ങിയത്. ആ ധൈര്യം നമുക്ക് അവരൊക്കെ അങ്ങനെ അത്രയും ഇതായിട്ടുള്ള ആളുകൾ ചോദിക്കുമ്പോൾ നമ്മൾ ശരിയാണല്ലോ, നമുക്ക് എന്തുകൊണ്ട് എഴുതി നോക്കിയാലോ എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഗ്രൂപ്പുകളിൽ നിന്നൊക്കെയാണ് ഈ എഴുതാനുള്ള ഒരു ധൈര്യം കിട്ടിയത്. ഒരു പ്രചോദനം തരാൻ അവർക്കൊക്കെ സാധിച്ചു. നമ്മുടെ ലൈഫ് നമ്മുടെ ഈ ഒരു യാത്രയിൽ ഒരു ഹെൽപ്പ് ആയിരുന്നു അവരൊക്കെ. അതെ അതെ. ഒരു സമയത്ത് ഉയർന്നു വന്ന എഴുത്തുകാരെല്ലാം തന്നെ ഈ പാരിസ്ഥിതിക കാര്യങ്ങളിലാവട്ടെ സ്ത്രീ വിഷയങ്ങളിലാവട്ടെ അങ്ങനെ ഫോക്കസ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് ഒട്ടനവധി എഴുത്തുകാർ നമ്മളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാം പിന്നീട് സാമൂഹിക കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ചർച്ച ചെയ്ത് അവരുടെ ഒരു ഇടം തിരഞ്ഞെടുത്ത് വെക്കുകയാണ് പതിവ്. അപ്പോൾ അതുപോലെ ഈ പാരിസ്ഥിതികമാകട്ടെ മറ്റുള്ള മേഖലകളിലും ചേച്ചിയുടെ ഒരു അഭിരുചി അല്ലെങ്കിൽ അഭിപ്രായം എന്താണ്? പാരിസ്ഥിതിക വിഷയങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി ആകുലപ്പെടുന്ന സാഹിത്യകാരുണ്ട്, കാർഷിക ഇതുണ്ട്, വർത്തമാനകാലത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ പറ്റി ആകുലരാകുന്നതുണ്ട്. കുരിപ്പുഴ ശ്രീമാ സാറൊക്കെ കറണ്ട് അഫേഴ്സ് വരുമ്പോൾ വളരെയധികം കത്തി ജ്വലിക്കുന്ന വരികൾ എഴുതുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ ഒരു അസേ പോയറ്റ് എന്നുള്ളൊരു ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുമല്ലോ. ഈ വിഷയങ്ങൾ പ്രത്യേകിച്ച് കറണ്ടായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു പഴയ കാലത്തിൽ നിന്നും ഇപ്പം നിൽക്കുന്ന കണ്ടീഷനിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും സംതിങ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ? പ്രതികരിക്കണം അല്ലെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി എഴുതണം അങ്ങനെയുള്ള എന്തെങ്കിലും ചേഞ്ച് മനസ്സിലുണ്ടാവുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഞാൻ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടണമെന്നും ചർച്ച ചെയ്യണമെന്നും അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം എന്നും വിചാരിക്കുന്ന ആൾ തന്നെയാണ്. ഒരു പരിധിവരെ അങ്ങനെ ചെയ്യുന്നതും ഉണ്ട്. ഞാനങ്ങനെ ഇടപെടാറൊക്കെയാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും പരിഹാരം ഉണ്ടാക്കാനും ഒന്നും പറ്റത്തില്ലല്ലോ. പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ എഴുതാറുണ്ട്. ഇപ്പം എഴുത്തിലൂടെ എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എനിക്കറിയാവുന്ന മേഖല അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഇതുള്ള മേഖല എന്ന് പറയുമ്പോൾ അത് എഴുത്താണ്. അതിലൂടെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ പറയുന്ന സ്ത്രീകളൊക്കെ രാഷ്ട്രീയം എഴുതുന്നതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എഴുതാൻ വലിയ താല്പര്യവുമാണ്. പക്ഷേ എനിക്ക് സ്ത്രീകൾ ആര് രാഷ്ട്രീയത്തിലോട്ട് ഡയറക്റ്റ് രാഷ്ട്രീയക്കാരികളായി മാറുന്നതിനോട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് മറ്റുള്ളവർ ആകുന്നതിനൊന്നല്ല, എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഞാൻ എൻ്റെ മാത്രം അഭിപ്രായമാണ്. സ്ത്രീകൾക്കൊരിക്കലും ഇപ്പൊ നമ്മൾ കാണുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം സ്ത്രീകൾക്കൊരിക്കലും സേഫായിട്ടുള്ള ഒരു ഇടമല്ല നമ്മുടെ രാഷ്ട്രീയ മേഖല. സേഫായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ഇടപെടാനോ ഒന്നും പറ്റത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എനിക്ക് പൊതുകാര്യങ്ങളിലെല്ലാം ഇടപെടാനും ചർച്ച ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. അതിനോടൊക്കെ വലിയ താല്പര്യമാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് കണക്ട് ചെയ്തൊരു ചോദ്യം ചോദിക്കട്ടെ. സ്വതന്ത്രമായ ഇടപെടലിനെ പറ്റി സംസാരിച്ചു. അങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? ഒരു പൊളിറ്റിക്സ്, ഇപ്പോഴത്തെ പൊളിറ്റിക്സ് ഒന്നും ചേച്ചി പറഞ്ഞു. അപ്പോൾ പൊളിറ്റിക്കലാവട്ടെ മറ്റു കാര്യങ്ങളിലാവട്ടെ നമുക്ക് സ്വതന്ത്രമായിട്ട് ഇടപെടാൻ
സാധിക്കുന്നില്ല എന്നൊരു ഒപ്പീനിയൻ തോന്നാറുണ്ട്. അത് ഒരു എഴുത്തിൻ്റെ സമയത്താണെങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ബൗണ്ടറി വെക്കണം, അങ്ങനൊരു തോന്നലുണ്ടോ? ഇങ്ങനല്ല ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പം സ്ത്രീകൾക്ക് തന്നെ ഞാൻ എടുത്തു പറഞ്ഞേ ഉള്ളു, ആർക്കാണെങ്കിലും പൊതു ഇടങ്ങളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ ഇടപെടുമ്പോൾ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അല്ലാതെ സ്വതന്ത്രമായിട്ടാണ് ആരും തന്നെ ഇടപെടുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും എനിക്ക് തോന്നുന്നതേ ഇല്ല. അങ്ങനെയല്ല, സ്ത്രീകളും പുരുഷന്മാരും ആരും അങ്ങനെ സ്വതന്ത്രമായിട്ടൊന്നും പിന്നെ ഇടപെടാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ മുൻപ് ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറയാൻ ഇപ്പോഴത്തെ ആണല്ലോ നമ്മൾ കാണുന്നത്. എനിക്ക് പഴയ രാഷ്ട്രീയത്തിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഞാൻ രാഷ്ട്രീയം അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആളല്ല. ഞാൻ കാണുന്ന രാഷ്ട്രീയത്തിൻ്റെ ഇതാണ്, അല്ലെങ്കിൽ ഞാനിപ്പം പഠിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഇതിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണിനും പെണ്ണിനും ഒന്നുമില്ല. അത് രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പം അത് അവർ പാലിക്കേണ്ടത് തന്നെയാണ്. ഇപ്പം എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിലോട്ട് ഇടപെട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനോ അതിൽ താല്പര്യം പ്രകടിപ്പിച്ചോ അതിൽ നിലനിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ചട്ടക്കൂടുകൾ അതിൻ്റെ ആ നിയമാവലിക്കുള്ളിൽ അല്ലെങ്കിൽ അതെന്താണോ പിന്നെ മുന്നോട്ട് വെക്കുന്നത് ആ ആശയത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാനേ എനിക്ക് കഴിയത്തുള്ളൂ. അല്ലാതെ ഒരു പ്രത്യേക പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ ചെന്നിട്ട് ഇതെല്ലാം പിന്നെ മാറ്റിമറിക്കണം, എനിക്ക് സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യത്തോടുകൂടെ പ്രവർത്തിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അതിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുക, അതില്ല എങ്കിൽ നമ്മൾ പുറത്തു നിൽക്കുക, പുറത്തു നിന്നിട്ട് നമ്മൾ സ്വതന്ത്രരാവുക. നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഇടത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും കുറച്ച്. നമുക്ക് എപ്പോഴും നല്ലത് നമ്മൾ ഫ്രീ ആയിട്ട് നിന്നിട്ട് ഇതിനെയൊക്കെ നോക്കിക്കാണുക, വേണ്ടതിൽ ഇടപെടുക, വേണ്ടത് ആസ്വദിക്കുക, നമുക്ക് വേണ്ടത് എടുക്കുക, നമുക്ക് വേണ്ടാത്തതിനെ തള്ളിക്കളയുക എന്നുള്ള ഒരു വളരെ അതാണ് കറക്റ്റ് എന്ന് തോന്നുന്നു. ഇപ്പോൾ സാഹിത്യത്തിൽ അത് കുറച്ചും കൂടെ സാധ്യമാണെന്ന് തോന്നുന്നു. നമുക്ക് മനസ്സിലുള്ളത് അതുപോലെ തന്നെ എഴുതി പ്രകടിപ്പിക്കാനുള്ളൊരു സാധ്യത സാഹിത്യത്തിന് കുറച്ചും കൂടെ കൂടുതലാണെന്ന് തോന്നുന്നു. മനസ്സിൻ്റെ വികാരങ്ങൾ അതുപോലെ തന്നെ എഴുതി ഫലിപ്പിക്കാൻ തോന്നുന്നു. അങ്ങനെ മനസ്സിൽ അതിതീവ്രമായിട്ട് അങ്ങനെ വന്ന ഏതെങ്കിലും ഒരു കവിതകളോ അങ്ങനെ എടുത്തു പറയാവുന്ന കവിതകളുണ്ടോ? അതായത് വളരെ തീവ്രമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയിൽ ബേസ് ചെയ്തൊക്കെ കവിതകളൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ കുടുംബശ്രീകളും ഇന്ന് പാടിക്കൊണ്ടിരിക്കുന്ന മുദ്രാഗീതത്തിൻ്റെ രചയിതാവിൻ്റെയോടൊപ്പമാണ് ഇത്രയും സമയം ഞങ്ങൾ ചെലവിട്ടത്. അത് ഞങ്ങളുടെ നാട്ടുകാരിയായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും സമയം വിശേഷങ്ങൾ പങ്കുവെച്ച് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ചേച്ചിക്ക് എൻ്റെ നാടിൻ്റെ നന്ദി.